പ്രശസ്ത സംവിധായകൻ കെ മധു എഴുതുന്നു എന്റെ ഗുരുനാഥൻ എം കൃഷ്ണൻ നായർ സാറിന്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി സംവിധായകൻ ജെ സി സാറിനോടൊപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കാലം ജെ സി സാറിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിന്റെ കഥ കേൾക്കാനായി എറണാകുളത്ത് എയർലൈൻസ് ഹോട്ടലിൽ തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമിയുടെ മുറിയിൽ ഞാൻ എത്തി ചിത്രം അകലത്തെ അമ്പിളി ഇന്നു കാണുന്ന അതേ സ്വാമി തന്നെയാണ് അന്നും അങ്ങനെയായിരുന്നു ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നത് പിന്നീട് ഞാൻ സംവിധായകനായി മോഹൻലാലിനെ നായകൻ ി അരോമ മണിസാറിനു വേണ്ടി ഒരു ചിത്രം ചെയ്യാൻ ആലോചിച്ചപ്പോൾ തിരക്കഥാകൃത്തായി ആദ്യം സമീപിച്ചത് ഡെന്നിസ് ജോസഫിനെ ആയിരുന്നു ഡെന്നിസ് എഴുത്തിൽ താരമായി നിൽക്കുന്ന കാലമാണ് തിരക്കുണ്ടെങ്കിലും എന്നോടുള്ള അടുപ്പം മൂലം എഴുതാനാവില്ല എന്ന് പറയാൻ ഡെന്നിസ് മടിച്ചു ഒരു പോം വഴിയായി ഡെന്നിസാണ് എസ് എൻ സോമിയുടെ പേര് നിർദ്ദേശിക്കുന്നത് എറണാകുളത്ത് എസ് ആർ എം റോഡിലെ ഡെന്നിസിന്റെ ഓഫീസിലായിരുന്നു പിന്നീട് ചരിത്ര മുഹൂർത്തം എന്ന് സ്വാമി ഇടയ്ക്കിടെ വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ ആ സംഗമം നടന്നത് ഡെന്നിസ് ഒരു കുഞ്ഞു ചിന്തമാവ മാത്രം പറഞ്ഞു അതു കേട്ട ശേഷം സ്വാമി മൂകാംബികയിൽ പോയി മടങ്ങി വന്ന് എഴുത്തു തുടങ്ങി ചിത്രങ്ങൾ മാത്രം ചെയ്തിരുന്ന എന്റെയും സ്വാമിയുടെയും ചുവടുമാറ്റമായിരുന്നു ആ ചിത്രം അങ്ങനെ ഇരുപതാം നൂറ്റാണ്ട് പിറന്നു പിന്നീട് സ്വാമി എനിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് എഴുതുകയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ സ്വാമിയുടെ ഹൃദയത്തിൽ നിന്നും പിറന്ന കൈകൾ പിന്നിൽ കെട്ടി കുങ്കുമക്കൂറിയണിഞ്ഞ സേതുരാമയ്യർ എന്ന കുറ്റാന്വേഷകനെ അളന്നു തിട്ടപ്പെടുത്തി ചുവട് വെച്ച് മലയാള സിനിമയിലേക്ക് ശ്രീ മമ്മൂട്ടി എന്ന മഹാനടൻ മനസ്സിൽ ആവാഹിച്ച് കടന്നു പ്പോൾ ഒരു പുതുചരിത്രം കൂടി ചേർക്കപ്പെട്ടു ലോക സിനിമയിൽ ആദ്യമായി ഒരേ നായകനും എഴുത്തുകാരനും സംവിധായകനുമായി ചേർന്ന് ഒരു സിനിമയ്ക്ക് നാല് ഭാഗങ്ങൾ മമ്മൂട്ടിയും ഞാനും സ്വാമിയും ഒന്നിച്ചുള്ള ആ മുന്നേറ്റം തുടരുകയാണ് സി ഒരു അഞ്ചാം ഭാഗം എന്ന സ്വപ്നം പൂവണിയാൻ പോകുന്നു ഒപ്പം ഞാൻ നിർമ്മിച്ച രണ്ട് സി ബി ചിത്രങ്ങളുടെയും വിതരണം നിർവഹിച്ച സ്വർഗചിത്ര അപ്പച്ചനും നിർമ്മാതാവായി ഞങ്ങളോടൊപ്പമുണ്ട് ഡെന്നിസ് ജോസഫിന്റെ മുന്നിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയ നിമിഷത്തെ ചരിത്ര മുഹൂർത്തം എന്ന് സ്വാമി വിശേഷിപ്പിക്കുന്നത് പോലെ ഞങ്ങൾക്കെല്ലാം ഇത് ചരിത്ര മുഹൂർത്തമാണ് ഞങ്ങളെ സ്വീകരിച്ച് പ്രോത്സാഹിപ്പിച്ച പ്രേക്ഷകരാണ് ഇനി ഇതിനെ ചരിത്രമാക്കി മാറ്റേണ്ടത് അതും സാധിക്കുമാറാകട്ടെ ഗുരുസ്മരണയിൽ സ്നേഹപൂർവം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ